ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് തടയിടുവാനാകാതെ വനം വകുപ്പ് കഴിഞ്ഞ 15 കൊല്ലങ്ങൾക്കിടെ ഹൈറേഞ്ചിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ 42 ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇത്തവണ വന്യജീവി പ്രതിരോധത്തിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇടുക്കിയുടെ തമിഴ്നാട് അതിർത്തി മേഖലകളിലാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. കാട്ടാന, പുലി, കാട്ടുപന്നി, കടുവ, കുരങ്ങ് തുടങ്ങിയവയുടെ നിരന്തരമായ ആക്രമണം മൂലം ജനങ്ങൾ രാപകൽ വ്യത്യാസമില്ലാതെ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ആക്രമണത്തിൽ 7 പേർക്കാണ് നെടുങ്കണ്ടത്ത് പരിക്കേറ്റത്. ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ഥലത്തെത്തി പോകുന്നത് മാത്രമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്ന ഏക നടപടി. ഗവൺമെന്റും കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കണ്ടില്ലെന്നേ, കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് കണ്ണു തുറന്നു ഇങ്ങനെ നേരെ നോക്കിയതൊക്കെ എന്തി തന്നെ സംഭവിച്ചു. ഇങ്ങനെ വരും ഇത്ര അടുത്ത് വരെ വന്നു, അന്നേരം തന്നെ ഞങ്ങളെ തട്ടി എറിഞ്ഞു. കൃഷിനാശവും വ്യാപകമാണ്. വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന കൃഷിയിടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ കോടതി കയറേണ്ട ഗതികേടിലാണ് കർഷകർ. 24 ഇടുക്കി.